നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്ന മുക്കം നഗരസഭയിൽ ഭരണ പ്രതിസന്ധി. പുതിയ ഹരിതകർമ്മസേനാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ലീഗ് വിമതൻ പ്രതിപക്ഷ നിലപാടിനൊപ്പം നിന്നതാണ് ഭരണപക്ഷത്തിന് തലവേദനയായത്. ഹരിതകർമ്മസേനാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ പിൻവാതിൽ നിയമനമെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗ് വിമതൻ അബ്ദുൽ മജീദിന്റെ പിന്തുണയോടെ ഇടതുമുന്നണി ഭരിക്കുന്ന നഗരസഭയിലാണ് ഭരണ പ്രതിസന്ധി നേരിടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിൽ മുസ്ലിം ലീഗ് വിമതൻ പ്രതിപക്ഷ നിലപാടിനൊപ്പം നിന്നതാണ് ഭരണപക്ഷത്തെ വെട്ടിലാക്കിയത്. പുതിയ ഹരിതകർമ്മസേനാംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അബ്ദുൽ മജീദ് പ്രതിപക്ഷ നിലപാടിനൊപ്പം നിന്നത്. നിലവിൽ 35 ഹരിതകർമ്മസേനാംഗങ്ങളാണ് നഗരസഭയിലുള്ളത്. എന്നാൽ മാലിന്യശേഖരണവും സംസ്കരണവും ഉൾപ്പെടെ കൂടുതൽ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 10 പേരെ കൂടി എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ ഹരിതകർമ്മസേനാംഗങ്ങളുള്ള ഡിവിഷനുകളിൽ നിന്ന് തന്നെയാണ് പുതുതായി തെരഞ്ഞെടുത്തതെന്നും തന്റെ ഡിവിഷനായ ഇരട്ടക്കുളങ്ങര ഡിവിഷനിൽ നിന്ന് ഒരാൾ പോലും ഹരിതകർമ്മസേനയിൽ ഇല്ലെന്നും അബ്ദുൽ മജീദ് പറഞ്ഞു. മറ്റു ഡിവിഷനുകളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിതകർമ്മസേനാംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ കുടുംബശ്രീയെയാണ് നഗരസഭ ചുമതലപ്പെടുത്തിയതെന്നും എന്നാൽ ഇത്തരത്തിലൊരു സർക്കാർ നിർദ്ദേശം നിലവിലില്ലെന്നും അദ്ദേഹം പറയുന്നു. നഗരസഭയിൽ ഹരിതകർമ്മസേനയ്ക്ക് പിൻവാതിൽ നിയമനമെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. നിലവിൽ ലീഗ് വിമതന്റെ ഉൾപ്പെടെ പിന്തുണയിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി നഗരസഭ ഭരിക്കുന്നത്. 33 അംഗങ്ങളുള്ള നഗരസഭയിൽ LDFന് 16, UDFന് 12, വെൽഫെയർ പാർട്ടിക്ക് 3, BJPക്ക് 2 സീറ്റുകളാണുള്ളത്. ലീഗ് വിമതന്റെ പിന്തുണയോടെ ഇതുവരെ നഗരസഭ ഭരിച്ചിരുന്ന LDFന് വലിയ ഭൂരിപക്ഷമില്ലാത്തത് നിരവധി പ്രതിസന്ധികളും സൃഷ്ടിച്ചിരുന്നു. പദ്ധതി വിതരണം ചെയ്തതിൽ പക്ഷാപാതം കാണിക്കുന്നതായി ആരോപിച്ച് UDF അംഗങ്ങൾ മുമ്പ് ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് വാങ്ങിയെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.